തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ നാളെ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കണമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ വിവാദ ഉത്തരവ്. നാളെ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിനമായിരിക്കുകയാണ് കമ്മീഷണറുടെ ഉത്തരവ്. വിവരങ്ങളുമായി ഷീജ ചേർന്നുണ്ട്. ഷീജ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ്? വിവരങ്ങൾ. സൗമ്യ, റേഷൻ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കോൺഫറൻസിംഗ് ആണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ, ജില്ലാ സപ്ലൈ ഓഫീസർമാർ, ഒപ്പം തന്നെ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിംഗ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് പങ്കെടുക്കേണ്ടത്. അതാത് കളക്ടറേറ്റുകളിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെയാണ് ഈ വീഡിയോ കോൺഫറൻസിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും 100-ഓളം ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ വീഡിയോ കോൺഫറൻസുകളിൽ അതാത് കളക്ടറേറ്റുകളിൽ നിന്നും പങ്കെടുക്കേണ്ടത്. എന്നാൽ ഈ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷത. ഇവരെല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് വരണാധികാരികളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം, നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമാണ്. നാളെ തന്നെയാകും ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവരാണ് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വിവാദ ഉത്തരവ് സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഇറക്കിയിരിക്കുന്നത്. ഇതിനെതിരെ എല്ലാ ഉദ്യോഗസ്ഥരും ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധവും സിവിൽ സപ്ലൈസ് കമ്മീഷണറെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും തനിക്കറിയേണ്ട കാര്യമല്ല എന്നൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് ഇത്തരത്തിൽ നാളെ നടപ്പാക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയെ ഏറെ പ്രതികൂലമായി തന്നെ ബാധിക്കും എന്നതിൽ സംശയമില്ല. സൗമ്യ, എങ്ങനെയാണ് ഇതിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഷീജ, വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒരു ഉത്തരവ് വീഡിയോ കോൺഫറൻസിംഗ് നാളെ നടക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും 100-ഓളം ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളത്. ഈ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കാൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ എല്ലാം അതാത് ജില്ലകളിൽ നിന്നുള്ള പല സ്ഥലങ്ങളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയെ ഇത് ഏറെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഉടൻ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.